ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മസാല ട്രിക്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു ചില്ലി ഫിഷ് ഉണ്ടാക്കിയാലോ, വാ നോക്കാം. അപ്പോൾ 1 കിലോ മീനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന മീൻ മോതയാണ്. അപ്പം നെയ്മീനോ അല്ലെങ്കിൽ വറ്റയോ കഷ്ണ മീനുകൾ നിങ്ങൾക്ക് എടുക്കാം, മുള്ളില്ലാതെ എടുക്കാൻ നോക്കാം എപ്പോഴും. അപ്പോൾ ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് 2 വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചതാണ്, അതുപോലെ വലിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തിടണം. ഒരു ഇങ്ങനെ ഏകദേശം ഈ വലിപ്പത്തിൽ കുറച്ച് അരിഞ്ഞു വെക്കുക, കാരണം ഇതിന് നമുക്ക് ആവശ്യമുണ്ട് ലാസ്റ്റ്. അത് കാണിച്ചുതരാം നിങ്ങൾക്ക്. പിന്നെ ഒരു 2 സാധാ അത്യാവശ്യം വലുപ്പമുള്ള സബോള, ഇതേപോലെ എതളായിട്ട് 4 മുറുക്കി അങ്ങനെ എതളായിട്ട് തിരിക്കുക. പിന്നെ ഒരു ക്യാപ്സിക്കം ഏകദേശം ഈ വലുപ്പത്തിൽ അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, സോയ സോസ് അതേപോലെ ഒരു 3 ടേബിൾ സ്പൂൺ. ഇത് നമുക്ക് ആവശ്യം വരുന്നത് മീനിൻ്റെ കൂടെ മൈദയും കോൺഫ്ലവറിൻ്റെ കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഒഴിക്കേണ്ട, അതാണ് 3 ടേബിൾ സ്പൂൺ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1.5 ടീസ്പൂൺ കുറച്ചുള്ളൂ, അതായത് ചില്ലി സോസാണ്. അതേപോലെ 1 കോഴിമുട്ട, നാരങ്ങ, ചെറുനാരങ്ങ 1 എണ്ണം, പിന്നെ 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ ഇത് യൂസ് ചെയ്യണത് എന്ന് വെച്ചാൽ നമ്മൾ അരിഞ്ഞിടുക, ഇത് അരിഞ്ഞിടാന്നല്ല, ഇത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് പിന്നെ നമ്മൾ മിക്സിയിലിട്ട് അടിക്കും. അപ്പം നമ്മളിതിൽ പച്ചമുളക് യൂസ് ചെയ്യുന്നില്ല, ഈ മുളക് തന്നെ നമ്മൾ തിളപ്പിച്ച് മിക്സിയിലിട്ട് അടിച്ച് ഇതിൻ്റെ വെള്ളമാണ് പിന്നെ ഇതിൽ യൂസ് ചെയ്യണം. അപ്പം നമുക്ക് കുറച്ച് കളറും കിട്ടും കറിക്ക്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മൈദയും കോൺഫ്ലവറിൻ്റെ പൊടിയാണ്. ഇത് 2-3 ടേബിൾ സ്പൂൺ വെച്ചാണ് ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി. പിന്നെ ആവശ്യത്തിന് ഓയില്, പിന്നെ നമ്മൾ പറഞ്ഞ 1 കിലോ മീൻ. ഇനി നമ്മളിത് നമുക്കിത് മാരിനേറ്റ് ചെയ്തെടുക്കാം. നമ്മളിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി മിക്സ് ചെയ്യാണ്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മൈദ കുറച്ച് മാറ്റി വയ്ക്കാം നമുക്ക്, കാരണം നമുക്ക് ലാസ്റ്റ് ആവശ്യം വരും. 2 ടേബിൾ സ്പൂൺ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം സോയ സോസ്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പാണ് ഇടണേ, അപ്പോൾ സോയ സോസിന് ഉപ്പുള്ളതുകൊണ്ട് നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇനി നമുക്ക് ഈ കോഴിമുട്ടയും കൂടി ആഡ് ചെയ്യാം. നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചൊഴിക്കാം, കുറച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ആവശ്യത്തിന് നോക്കിയിട്ട് മാത്രം വെള്ളം മിക്സ് ചെയ്താൽ മതി. അതേപോലെ ഉപ്പ് നോക്കണം. ഇത് മാരിനേറ്റ് ചെയ്തിട്ട് ഏകദേശം 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം. അതുകൊണ്ട് ആവശ്യത്തിന് ഇതിനകത്ത് വെള്ളമുണ്ട്, അപ്പോൾ നമ്മൾ ഇനി വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഏകദേശം 15 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് വറുക്കാനുള്ള പരിപാടിയോ കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ വറ്റൽമുളക് ചൂടളത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ചൂടാകുമ്പോൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് തിളച്ച് ഒന്ന് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കളറ് മാറും. കളർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം നല്ലോണം തിളച്ചിട്ടുണ്ട് നമ്മുടെ വറ്റൽമുളക് ഇട്ടത്. ഇനി നമ്മളിത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം, മാറ്റി വയ്ക്കാം, എന്നിട്ട് മിക്സിയിലിട്ട് അടിക്കാം. കുറച്ച് വെള്ളം മതി, അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇതൊന്ന് തിളപ്പിച്ച് കിട്ടിയാൽ ഇതിനകത്ത് എരിവനുസരിച്ച് നിങ്ങൾ മുളക് ഇട്ടോളൂ. ഇതിപ്പോൾ നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ടാണ്, അല്ലെങ്കിൽ 2.5 മുടിക്ക് ഇടാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചൂട് ആറിയിട്ടുണ്ട് വെള്ളത്തിൻ്റെ. നമുക്ക് മിക്സിയിൽ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഞാൻ യൂസ് ചെയ്ത നേരത്തെ എണ്ണ അതേ എണ്ണ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ ചിക്കനൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ആ എണ്ണ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്, പക്ഷെ ഫിഷ് ആയതുകൊണ്ട് നമുക്ക് അതന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്യാം. നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ളിയാണ്, ഇഞ്ചി, ഏകദേശം അത്രയും അങ്ങോട്ട് നല്ലോണം മൂക്കണ്ട, ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യാം. ഈ സോയ സോസാണ് ഇപ്പോൾ ആഡ് ചെയ്യണത്. ഏകദേശം 2-3 ടേബിൾ സ്പൂൺ നമുക്ക് ആഡ് ചെയ്യാം.
നീരൊന്ന് നല്ലോണം വൈദ്യുതി ജാഗ്രതം. സവോള നമ്മൾ ആഡ് ചെയ്തു. സവോള ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി, ഒരു ക്രഞ്ചിനെസ് കിട്ടണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചാണ് ക്യാപ്സിക്കം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ മുളക് വെള്ളം നമുക്ക് ഇതിലൊഴിക്കാം. ഇത് കാശ്മീരി മുളകാണെങ്കിൽ കുറച്ചും കൂടി നല്ല കളറായിരിക്കും. അതേപോലെ ഇതാണെങ്കിൽ നല്ല എരിവുള്ള മുളക്, അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ ചൂസ് ചെയ്യണമെങ്കിൽ പിരിയൻ മുളക് നീളത്തിലുള്ളത് കാശ്മീരി മുളക് എടുക്കാൻ നോക്കുക, അത് ഇത്രയും കൂടിയും നല്ലതാണ്. ഇനി ഫിഷ് ആഡ് ചെയ്യാമല്ലോ. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി. അപ്പം നമ്മൾ തുടക്കത്തിൽ മാറ്റി വെച്ചായിരുന്ന മൈദയും കോൺഫ്ലവറിൻ്റെ പൊടിയിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ചെറിയ പുളിക്ക് വേണ്ടി നമ്മൾ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്. ഒരെണ്ണമാണ് ഞാൻ ഇതിൽ ഒഴിക്കണേട്ടാ. അപ്പം നല്ല തിക്ക് ഗ്രേവി ആയിട്ട് ചില്ലി ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഗാർണിഷിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയനും മല്ലിയിലും ഇടാം. ഞാനത് അന്വേഷിച്ച് പോയിട്ട് എനിക്ക് കിട്ടിയില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന സംഭവമാണ്, ഡിഷാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടാവുമെന്ന് ഞങ്ങൾ കരുതാണ്. അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അപ്പം എല്ലാവർക്കും താങ്ക്സ്.